ഹായ്, ഹലോ എല്ലാവർക്കും, എൻ്റെ നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണൻ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തിയായിട്ടൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അല്ലെങ്കിലൊക്കെ ശ്രീകൃഷ്ണ ജയന്തിക്ക് വലിയ ആഘോഷങ്ങളായിരിക്കും. ഇപ്രാവശ്യം ആഘോഷങ്ങളൊന്നുമില്ല. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ ട്രഡീഷണലായിട്ട് പച്ചരി കുതിർത്തി പൊടിച്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഉണ്ണിയപ്പമാണ്. ഇതിനായിട്ട് ഞാൻ രണ്ട് നാഴി പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നാഴിയൊക്കെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നു. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഒരു 4 മണിക്കൂർ കുതിർത്തിയ ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. ഇത് വളരെ നൈസായി പൊടിക്കേണ്ട. ഒരു ചെറിയ ചെറിയ തരി ഇതിന് വേണം. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരി രൂപത്തിലായിരിക്കണം. എന്നാലാണ് ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ പൊടിച്ചെടുത്തതാണിത്. ഇനി ഇതിലോട്ട് നമ്മളൊരു 5 ചെറുപഴം അടിച്ച് ചേർത്തുന്നുണ്ട്. അതിനോടൊപ്പം ഒരു 2 പപ്പടം നന്നായി കുതിർത്തി വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ എള്ളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ശർക്കര പാവാക്കി വെച്ചതാണ്, അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഴം ഞാനിവിടെ 5 എണ്ണം എടുക്കാൻ കാരണം ഉണ്ണിയപ്പത്തിൽ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു 4-5 പഴം ആഡ് ചെയ്യാറുണ്ട്. അത് വേണ്ടാന്നുള്ളവർ ഒരു 2 പഴം ആഡ് ചെയ്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് ഈ കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഇളക്കിയെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തേങ്ങയാണ്. തേങ്ങ ചെറിയ പീസസ്സായി മുറിച്ച ശേഷം ഒരു പാനിലിട്ട് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം. തേങ്ങേൻ്റെ പീസസ് ഇങ്ങനെ കടിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായി വറുത്ത ശേഷം വേണം അത് ഇട്ട് കൊടുക്കാനായിട്ട്. തേങ്ങ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങയും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉണ്ണിയപ്പം ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ ആ വറുത്ത് ഊരി വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യുമെല്ലാം അതിലേക്കിടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. കുറവ് മതി എന്നുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ചേർത്താൽ മതി. വെള്ളമല്ല, പാവ്. പിന്നെയാണെങ്കിൽ കട്ടയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്കതിൻ്റെ ടെക്സ്ചർ കറക്റ്റാക്കി എടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിലായാലും മതി. ഫസ്റ്റ് ഒന്ന് നെയ്യ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് കുറേശ്ശെ ഓയിൽ ആഡ് ചെയ്താൽ അതിന് ആ ഒരു നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. നന്നായി അത് കാഞ്ഞു വരുമ്പോൾ നമുക്കതിലോട്ട് ഉണ്ണിയപ്പത്തിൻ്റെത് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആ മാവ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഫുള്ളായി ഒഴിക്കേണ്ട. ഏകദേശം അത് നിറയുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് നമുക്ക് നിർത്താം. അടുത്ത് തന്നെ നിന്ന് അത് തിരിച്ചിടണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഫ്ലെയിം ഒരു മീഡിയം സൈസിൽ വെച്ചാൽ മതി. നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ വേവാതെ വരും. പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിത് തലേ ദിവസം തന്നെ അരിയൊക്കെ കുതിർത്ത് പൊടിച്ച് അതിൻ്റെ മിക്സറൊക്കെ റെഡിയാക്കി വെച്ചു.
പിറ്റേന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ടുണ്ടാകും. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി കോരിയെടുത്ത് അതാ ഞാൻ അരിപ്പയിലേക്ക് ഇടുന്നതാണ്. എണ്ണ ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോന്നായി കോരിയെടുക്കാം. എണ്ണ ഇന്ന് അങ്ങനെ കുടിച്ചിട്ടില്ല, എന്നാലും നമുക്കതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത സെറ്റ് ഒഴിച്ചെടുക്കാം. അഥവാ അതിൽ എണ്ണ അല്ല നെയ്യ് എന്താ വെച്ചാൽ യൂസ് ചെയ്യുന്നത്, അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതൊന്ന് കാഞ്ഞിട്ട് വേണം. എണ്ണ ഒന്ന് കാഞ്ഞ ശേഷം വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അടുത്ത സെറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പഴമൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് അത് കടിച്ച് കഴിക്കുമ്പോൾ തന്നെ ആ പഴത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടും. വളരെ സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പൊളിച്ച് കാണിക്കുകയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു പുതിയ ഡിഷുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.